ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സിനൂസ് കിച്ചൺ ഞാൻ ഇന്ന് ഒരു സന്തോഷവാർത്ത ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ ചാനലിന് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാർക്കും അതുപോലെ ഇനി സബ്സ്ക്രൈബ് ചെയ്യാനിരിക്കുന്ന കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഇന്ന് ഞാൻ പപ്പടം വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത് നല്ല ക്രിസ്പി പപ്പടം മുളകിട്ടത് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിനു മുൻപ് എൻ്റെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക കൂടെ കാണുന്ന ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പോൾ പപ്പടം മുളകിടാനായിട്ട് നമുക്ക് ആദ്യം തന്നെ പപ്പടം വേണം ഞാനിവിടെ ഒരു പത്തെണ്ണാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്കിത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണം അപ്പോൾ ആദ്യം ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ പപ്പടമൊക്കെ ഒരുമിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തീരും അപ്പം ഞാനിവിടെ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്നുകൂടി ചെറുതാക്കി എടുക്കണം ഒരുപാട് വലിയ പീസായിട്ട് കട്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് നമ്മൾ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ഒരുപാട് ഒരുപാടങ്ങ് പൊള്ളയായിട്ട് വരികയും ചെയ്യും പിന്നെ നമ്മൾ ഇളക്കി എടുക്കുന്ന സമയത്ത് പൊടിഞ്ഞു പോവാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഞാനിത് പത്ത് പപ്പടം ഇതുപോലെ ചെറിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ഓയിൽ നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പപ്പടം കുറേശെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ള പപ്പടം നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരിമാറ്റാം അപ്പോൾ ബാക്കിയുള്ളത് കൂടി ഞാൻ ഇതേപോലെ തന്നെ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ മുഴുവൻ പപ്പടം ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മറ്റൊരു പാൻ വെക്കാം പാൻ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം നമ്മൾ പപ്പടം വറുത്തെടുത്തിട്ടുള്ള ഓയില് ഒഴിക്കാതിരിക്കുകയാണ് നല്ലത് കാരണം ആ പപ്പടത്തിലുള്ള ഒരു പൊടി അത് കരിഞ്ഞ് അതിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിപ്പോൾ ഒരു ആറേഴ് അല്ലി വെളുത്തുള്ളി ഉണ്ട് ഇതൊന്നങ്ങ് മൂത്ത് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കറിവേപ്പിലയാണ് കറിവേപ്പില ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനി അതുകൂടിയിട്ട് നമുക്കൊന്നും കൂടെ മൂപ്പിച്ചെടുക്കാം ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള കറിവേപ്പിലേ എമുലത്തുള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ചെറിയ ഉള്ളിയാണ് ഞാനിപ്പോൾ ഒരു ആറേഴ് ചെറിയ ഉള്ളി എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എത്രയും ചെറുതായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ അതുപോലെ എടുക്കുക എന്നാലേ നമുക്ക് നല്ലതായിട്ട് മൂത്ത് കിട്ടുകയുള്ളൂ നല്ല മൂത്ത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പപ്പടം കുഴഞ്ഞു പോവും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം പപ്പടത്തിൽ ഓൾറെഡി ഉപ്പ് ഉള്ളതാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു കൂട്ടിലേക്കുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കണം ഒട്ടും ഉള്ളി കുഴഞ്ഞ പരുവത്തിൽ ഉണ്ടാവാൻ പാടില്ല അപ്പം നമ്മുടെ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്യണം അപ്പം ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ചതച്ച മുളകാണ് ഞാനിപ്പോൾ ഇവിടെ ഒന്നര ടീസ്പൂൺ ചതച്ച മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എരിവ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നമ്മളിത് മൂപ്പിച്ചെടുക്കുന്ന സമയത്തെല്ലാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ചതച്ച മുളകിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുന്നത് ഒന്നങ്ങ് ഇളക്കി കൊടുക്കാം പപ്പടം നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ തീരെ പപ്പടം കഴിക്കാത്ത ആൾക്കാർ പോലും കഴിക്കും അത്രയ്ക്ക് ടേസ്റ്റാണ് ഇനി ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി അതുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് കായത്തിൻ്റെ പൊടിയാണ് ഞാനിപ്പോൾ ഇവിടെ അര ടീസ്പൂൺ അളവിൽ കായത്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടെ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ചേർക്കുന്നത് പപ്പടമാണ് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള പപ്പടം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ പതിയെ ഇളക്കണം പപ്പടം ഒന്നും ഒരുപാടങ്ങ് പൊടിഞ്ഞു പോകരുത് ഈ സമയത്ത് ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പപ്പടം തണുത്ത് പോകുന്നുള്ള പേടിയൊന്നും വേണ്ട നല്ല ക്രിസ്പിയായിട്ട് തന്നെ പപ്പടം ഇരിക്കും അപ്പം ഞാനിവിടെ പപ്പടം നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കിയേ കാണാം തന്നെ എന്ത് ഭംഗിയാ ഇപ്പോൾ കഴിക്കാനായിട്ട് ഒരുപാട് ടേസ്റ്റാണ് അപ്പോൾ ചോറിൻ്റെ കൂടെ നമുക്കിത് കഴിക്കാം അല്ലാതെ ഉണ്ടെങ്കിൽ ചായടൊക്കെ കൂടെ നല്ല മിക്സിയർ കഴിക്കുന്നത് പോലെ എടുത്ത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത് ഇപ്പോൾ കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്ത് വിടാനായിട്ടും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ തലേ ദിവസം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കാലത്ത് നമുക്ക് സ്കൂളിൽ കൊടുത്തുവിടാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഭവമായി കാണുന്നത് വരേക്കും ബായ്